ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വീഡിയോയിൽ 9-ാം ക്ലാസ്സിലെ 5-ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ മേരി മമതാമയി മാം എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 1 പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് പാർട്ട് 2. എൻ്റെ വാത്സല്യനിധിയായ അമ്മ, ഇതാണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്, അതായത് സംസ്മരണം. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒന്നുകൂടെ പറയാം, നമ്മുടെ ഈ സമൂഹത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് ഒന്നിനോടും പകരം വയ്ക്കാനാവാത്ത ഒന്നാണ് അമ്മയുടെ സ്നേഹം. സ്നേഹം, ദയ, മമത, കരുണ എന്നിവയുടെ പ്രതിരൂപമാണ് അമ്മ. നമ്മുടെ ഫസ്റ്റ് അധ്യാപകനും അമ്മ തന്നെ. ഡോക്ടർ APJ അബ്ദുൽ കലാം തന്റെ അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുന്നതാണ് ഈ പാഠഭാഗം. കുടുംബത്തിന്റെ ഗുണവും ഐക്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നു ഈ പാഠഭാഗത്തിൽ. ആദ്യമായിട്ട് നമ്മൾക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട മുൻ രാഷ്ട്രപതിയും പ്രസിദ്ധ ശാസ്ത്രജ്ഞനും പ്രതിഭാശാലിയായ പ്രഭാഷകനുമായ, കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്നതുമായ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. കലാം ക ജന്മ രാമേശ്വർമേ ഹുവ. കലാമിൻ്റെ ജനനം രാമേശ്വരത്താണ് ഉണ്ടായത്. വേ ഭാരത് കേ പൂർവ് രാഷ്ട്രപതി, പ്രസിദ്ധ വൈജ്ഞാനിക് അവർ പ്രഭാവി വക്താക്കിയ രൂപമേം വ്യക്യാദേഹ. അദ്ദേഹം ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതിയും പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ, പ്രതിഭാശാലിയായ പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. ഉൻക രാഷ്ട്രപതി കാര്യകാൽ 25 ജൂലൈ 2007 തക്ക് രഹ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതി സേവന കാലഘട്ടം 2002 ജൂലൈ 25 മുതൽ 2007 ജൂലൈ 25 വരെ ആയിരുന്നു. ഉനേ മിസൈൽ മേൻ കെ നാം സേ ബി ജാനാ ജാത്താ ഹെ. അദ്ദേഹത്തെ മിസൈൽ മേൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വിങ്സ് ഓഫ് ഫയർ ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദി ന്യൂ മില്ലേനിയം, ഭാരത് കി ആവാസ്, ടേണിംഗ് പോയിന്റ്സ്, ഹം ഹോങ്കെ കാമയാബ് ആദി ഉൻകി രചന എം ഹെ. വിങ്സ് ഓഫ് ഫയർ ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദി ന്യൂ മില്ലേനിയം, ഭാരത് കി ആവാസ്, ടേണിംഗ് പോയിന്റ്സ്, ഹം ഹോങ്കെ കാമയാബ് എന്നിവ അദ്ദേഹത്തിന്റെ രചനകളാണ്. പുരസ്കാർ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന ആദി. അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങളാണ് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന. ഇനി നമ്മൾക്ക് പാഠഭാഗം നോക്കാം. യസ് ഇമ്മേന്താരി നിബാനേക്ക് ബാദ് മേം ആട്ട് ബജേത്തക്ക് ഗർ വാപ്പസ് ആജാത്ത. യസ് ഇമ്മേന്താരി, ഈ ഉത്തരവാദിത്വം, ജിമ്മേന്ദാരി ഉത്തരവാദിത്വം നിബാന നിർവഹിക്കുക. യസ് ഇമ്മേന്താരി നിബാനേക്ക് ബാദ് ബാദ് ശേഷം, ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം, മേം ഞാൻ ആട്ട് ബജേത്തക്ക് ഗർ വാപ്പസ് ആജാത്ത, 8 മണിയാവുമ്പോഴേക്കും ഗർ വീട്ടിലേക്ക് വാപ്പസ് ആജാത്ത തിരിച്ചു വരും, തിരിച്ചെത്തും. ഉസ് സമയ, ആ സമയം മേരി മാം എന്റെ അമ്മ മുജെ എനിക്ക് സാമാന്യ നാഷ്ട ദേത്തി, സാധാരണ നാഷ്ത നൽകും, പ്രഭാത ഭക്ഷണം നൽകും. അതെങ്ങനെയായിരുന്നു? ജോ മേരി അന്യവായി ബാനവും കെതിയെ ജാനേവാലെ, ഏതൊരു ഭക്ഷണമാണോ അത് എനിക്ക് അന്യബായി ബഹൻ, അന്യ സഹോദരി സഹോദരന്മാരെ അപേക്ഷിച്ച് എന്താണ് കുച്ച് വിശേഷോത്ത, കുറച്ച് വിശേഷമായ ഭക്ഷണം തന്നെയായിരിക്കും എനിക്ക് തരിക. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ മേ പടായി, ഞാൻ പഠനവും കമായി സമ്പാദ്യവും ഏക്ക് സാത്ത് കർത്ത, ഒന്നിച്ചു ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് അത് അങ്ങനെ എനിക്ക് തരുന്നത്. സ്കൂൾ കീ ചുട്ടിക്ക് ബാദ്, സ്കൂൾ വിട്ടതിന് ശേഷം ഷാംകോ വൈകുന്നേരം മേ ഞാൻ ഫിർ വീണ്ടും ഗ്രാഹകും സേ, ആ ഉപഭോക്താക്കളിൽ നിന്നും ബക്കായ രാശിക്ക് ബാക്കിയുള്ള തുക വസൂലി കെലിയെ ഈടാക്കാൻ വേണ്ടി നികൽ പടുത്ത, പുറപ്പെടും, ബാക്കിയുള്ള തുകയൊക്കെ വാങ്ങാൻ വേണ്ടി പുറപ്പെടും. ഉസ് ദിൻ ഉൻ ദിനോം കി ഏക്ക് ഘടന, ആ ദിവസത്തെ ഒരു ഘടന, ഒരു സംഭവം മുജി അബീബി ആദേ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഹം സബീബായി ബാൻ സാത്ത് ബൈട്ട്കർ, ഞങ്ങള് സഹോദരി സഹോദരന്മാര് ഒന്നിച്ചിരുന്നിട്ട്, സാത്ത് ബൈട്ട്കർ ഒന്നിച്ചിരുന്നിട്ട് ഖാനാകാരഹേതെ, ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവർ മാ മുജെ റൊട്ടി ദേത്തി ജാരഹീരി, അമ്മ എനിക്ക് ഭക്ഷണം ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നു. ചൂങ്കി എന്തുകൊണ്ടെന്നാൽ ഹം ബാത്ത്
കാനേവാലി ലോകെ, ഞങ്ങൾ ബാത്ത് കാന ചോറ് കഴിക്കുന്ന ആളുകളാണ്. ഇസ്ലിയെ അതുകൊണ്ട് തന്നെ ചാവൽ തോ ഗുലേ ബാസാർമേ ഉപലബ്ധത, അരി ഞങ്ങൾക്ക് ഖുലേ ബാസാർ തുറസായ അങ്ങാടിൽ നിന്നും ഉപലബ്ധത ഉപലബ്ധത നേടിയിരുന്നു കിട്ടിയിരുന്നു. ഹിന്ദു എന്നാൽ ഗേഹും ഇപ്പം റേഷനിങ് തി, ഗേഹും വളരെ റേഷനിങ് ആയിരുന്നു എന്നാൽ വളരെ കുറച്ച് കിട്ടുള്ളൂ എന്നർത്ഥം, ദൗർലഭ്യമാണ് ദുർലഭമായിട്ട് കിട്ടുമെന്നർത്ഥം. ജവുമേ ഖാന കാ ചുക്കി തോ, എപ്പോഴാണോ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞത് അപ്പോൾ മേരെ ബഡാബായിനെ, എൻ്റെ വലിയ ജ്യേഷ്ഠൻ സഹോദരൻ മുജെ ഏകാന്തമേം ബുലാക്കർ ടാണ്ട, എന്നെ ഏകാന്തമേം ബുലാക്കർ ഒറ്റക്ക് ബുലാക്കർ വിളിച്ചിട്ട് ടാണ്ട ശകാരിച്ചു. എന്താ പറഞ്ഞത്? കലാം ജാനത്തേ ഹോ ക്യാ ഹുവ, കലാമേ എന്താ ഉണ്ടായതെന്ന് നിനക്കറിയുമോ? തും റൊട്ടി കാത്തേ ജാരേരി, നീ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു. മാം തുമേ റൊട്ടി ദേത്തി ജാരഹീരി, അമ്മ നിനക്ക് ഭക്ഷണം നൽകിക്കൊണ്ടേയിരുന്നു, നീ അത് കഴിച്ചുകൊണ്ടേയിരുന്നു. ഉനോനെ അപ്പനെ ഹിസ്സേ കി ബി സാരി റൊട്ടി ആ തുമേ ദേതി, ആ അമ്മ നിനക്ക് തന്നത് അപ്പനീ ഹിസ്സേക്ക് തൻ്റെ ഓഹരിയുടെ റൊട്ടിയാണ് നിനക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഹിസ്സേ ഓഹരി അബിഗർക്കി പരിസ്ഥിതി ടീക്കിനെയെ, ഇപ്പം നമ്മുടെ വീട്ടിലെ പരിസ്ഥിതി ഹാലത്ത് അവസ്ഥയൊന്നും ശരിയല്ല, ടീക്കിനെ ശരിയല്ല, അത് നിനക്കറിയാം. ഏക്ക് സിമ്മേന്താർ ബേട്ടാബനോ, ഒരു ഉത്തരവാദിത്തമുള്ള മകനായി മാറൂ. അപ്പനി മാംക്കോ ബൂക്കോ മത്മാരെ മാരോ, എൻ്റെ നമ്മുടെ അമ്മയെ വിശന്ന് കൊല്ലരുത് എന്ന് പറഞ്ഞു. ഉൻഡിൻ പഹലി ബാർ, ആ ദിവസം ആദ്യമായിട്ടാണ്, ആദ്യത്തെ പ്രാവശ്യം പഹലി ബാർ ആദ്യത്തെ പ്രാവശ്യമാണ് മുജേ സിംഹരൻക്ക് അനുഭൂതി ഹുയി, എനിക്കൊരു വിറയൽ അനുഭവിച്ചു. മേ അപ്പനെ ആപ്കോ രോക്കിന് ഈസക, എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, തന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. രോക്കിനെ തടയുക നിയന്ത്രിക്കുക എന്നൊക്കെ പറയാം ഇവിടെ. ഡൗട്ട് കർ ഓടിപ്പോയിട്ട് ഞാൻ എന്ത് ചെയ്തു? അപ്പനി മാംകി പാസ് ഗയ, എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. ഭാവവേഷമേ ആ ആവേശത്തിൽ ഉൻസേലിപ്പെട്ട് ഗയ, അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. മേ അബബി പൂനം കി രാത്മേം, ഞാൻ ഇപ്പോഴും പൂനം കി രാത്മേം പൗർണമി രാത്രിയിൽ അപ്പനി മാംകോ യാദ് കർത്താവും, എൻ്റെ അമ്മയെ ഓർക്കാറുണ്ട്. ഊ സ്മൃതിക്ക് ചവിയാം, ആ ഓർമ്മയുടെ നിഴൽ. മേരി പുസ്തക, എൻ്റെ പുസ്തകമായ അഗ്നിക്ക് ഉടാൻ എന്ന പുസ്തകത്തിൽ സംഗ്രഹിതയെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മാം കവിതാമേ ഉപരിഹെ, അമ്മ എന്ന കവിതയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. യേ മേരി മാം കി കഹാനിഹെ, ഇത് എൻ്റെ അമ്മയുടെ കഥയാണ്. അഗ്നിക്ക് ഉടാൻ എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയുടെ കഥയാണ്, മാം എന്ന കവിത. വേ തിരാനബേ സാൽക്ക് ഉമ്രത്തക്ക് ജീവിതരഹി, എൻ്റെ അമ്മ 93 വയസ്സുവരെ ജീവിച്ചു. വേക്ക് സ്നേഹശീല്, ആ അമ്മ എൻ്റെ അമ്മ ഒരു സ്നേഹശീലയായ ദയാലുവായിട്ടുള്ള ധാർമ്മിക് പ്രവർത്തിക്ക് മഹിളാതി, അതായത് മതപരമായിട്ട് ശരിക്കും നല്ല കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരമ്മയായിരുന്നു, ഒരു മഹിളയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ. മേരി മാം രോസ് പാഞ്ച് ബാർ, എൻ്റെ അമ്മ ദിവസേന രോസ് ദിവസേന പാഞ്ച് ബാർ 5 നമാസ് ആദാ കർത്തിക്ക് നമസ്കരിക്കുമായിരുന്നു. മേനേം ജബ്ബിയുനെ നമാസ് ആദാ കർത്തവ്യതേക്ക, ഞാൻ എപ്പോഴാണോ എൻ്റെ അമ്മ നിസ്കരിക്കുന്നത് കണ്ടത്, തബ് അപ്പോൾ മേം പ്രേരിതുക, ഞാൻ അതിൽ നിന്നൊക്കെ പ്രേരിതയായി, എനിക്ക് പ്രേരണ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവർ മേനെ അപ്പനെ അന്ധ പരിവർത്തൻ മഹസൂസ്കിയ, അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പരിവർത്തനവും മഹസൂസ്കിയ അനുഭവിച്ചിട്ടുണ്ട്, അതായത് അമ്മ നിസ്കരിക്കുന്നു അതുകൊണ്ട് ഞാനും അതൊക്കെ ചെയ്തിട്ടുണ്ട് അർത്ഥം. നാരി ഈശ്വർ കി സുന്ദർ രചനായ, ഈ സ്ത്രീ എന്ന് പറയുന്നത് ഈശ്വരന്റെ സുന്ദരമായ സൃഷ്ടിയാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. മേൻ ദോ മഹാൻ മഹിളാവും കി സ്മൃതിക്ക സദൈവ് പ്രേരിത ഏവം ഉത്സാഹിത ഓത്താരായ, ഞാൻ രണ്ട് സ്ത്രീകളെയാണ് സ്മൃതീസ് എൻ്റെ ഓർമ്മയിൽ സദൈവ് എപ്പോഴും പ്രേരിതമായി വെച്ചതും ഉത്സാഹിത ഓത്താരായ ഉത്സാഹിച്ചതും. ഇൻമേസ് ഏക്ക് മേരി മാം, അതിലൊന്ന് എൻ്റെ അമ്മയും തഥാ മറ്റൊന്ന് ദൂസരി, രണ്ടാമത്തത് ഭാരത് രത്ന എം എസ് സുബ്ബുലക്ഷ്മി ആയിരുന്നു അത്. ഓക്കെ, നമ്മുടെ മേരി മമതാ മൈ മാം എന്ന ചാപ്റ്റർ അവസാനിച്ചു. ഓക്കെ, ഇന്ന് നമുക്ക്